ഫിലിപ്പിയർ 4:12. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ടനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയും വിശ്വാസികൾക്ക് നേതൃത്വം നൽകുന്നവരും എങ്ങനെയായിരിക്കണമെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് ഇന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. നമുക്ക് പല കാര്യങ്ങളും അറിയാം, എന്നാൽ പ്രധാനപ്പെട്ട പലതും നമുക്കറിയാമെങ്കിലും അത് അറിയത്തില്ല എന്ന് നാം നടിക്കുന്നു. ഇന്ന് വിശ്വാസികളും നേതൃത്വത്തിലിരിക്കുന്നവരും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പറയുന്നു അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്, താഴ്ചയിലിരിപ്പാൻ ആർക്കും താല്പര്യമില്ല. സമൃദ്ധിയിലിരിപ്പാൻ എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ്. സമൃദ്ധിയുടെ സുവിശേഷത്തെയാണ് പലരും പ്രസംഗിക്കുന്നത്. ദൈവം സമൃദ്ധി നൽകുന്നവനാണ്, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, യാതൊരു സംശയവുമില്ല. അപ്പോസ്തലൻ പറയുന്നു തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം എനിക്കറിയാം. അതായത് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയാലും പിറുപിറുപ്പില്ലാതെ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽപ്പാൻ ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അങ്ങയോടു കൂടെ ചേർന്നായിരിപ്പാൻ, അതിൽ പുഞ്ചിരിക്കുവാൻ സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പിറുപിറുപ്പില്ലാത്ത ആത്മീയ ജീവിതം നയിപ്പാൻ, വിശ്വാസികളെ നയിക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ എൻ്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എങ്ങനെയായിരിക്കണമെന്നത് മറന്നു പോകരുത്. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും കൂടി വരാം. ഗോഡ് ബ്ലെസ് യു.